ഇന്ന് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളെ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടരുത്. രുദ്ര, ഇവിടെ മൊത്തം നേനെ കുലുങ്ങുന്നത് ഭൂകുമ്പം മറ്റാണോ? ഈ കരടികൾക്ക് വേറെ പണിയൊന്നുമില്ലേ? വീണ്ടും നമ്മളെ പുറകെ വന്നിരിക്കുക. രുദ്ര, നമുക്ക് എവിടെയെങ്കിലും ചെന്ന് പതുങ്ങിയിരിക്കാം. അതിന് സമയമില്ല, സ്ഥലമില്ല. എന്റെ പ്ലാൻ ഒന്ന് കേൾക്ക്. ഇതെന്ത് അത്ഭുതം! ഞാനൊരിക്കലും സ്നോമാൻ ഇങ്ങനെ നടന്ന് കണ്ടിട്ടേ ഇല്ല. അവനെ അങ്ങ് വിട്ടേക്ക് പോട്ടെ, ഇനി അവൻ നമ്മളെ വേട്ടയാടിയാലോ. ഓ നോ, ആദ്യം കരടികൾ, ഇപ്പൊ സ്നോമാനോ? രുദ്രയും മറ്റുള്ളവരും എങ്ങോട്ടാ പോയത്? രുദ്ര, രുദ്ര! ഒരു മറുപടിയും വരുന്നില്ലല്ലോ. ഒരു പക്ഷെ സ്നോമാൻ രുദ്രയും മറ്റുള്ളവരും എന്തെങ്കിലും ചെയ്തോ? ഇനി ഞാൻ ഇവനെ വെറുതെ വിടില്ല. അന്തർ മന്തർ കാളി കലാന്തർ ചൂ. ചേടാ, നമ്മള് മൊത്തത്തില് കുടുങ്ങി പോയല്ലോ. മൂന്ന് പേരെ വേട്ടയാടാൻ എത്ര മൃഗങ്ങളാ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ? വരും. നിങ്ങൾക്ക് പേടി തോന്നിയെങ്കിൽ കൈ മുറുക്കി പിടിച്ചോളൂ. ഇതിന് കൂടുതൽ എനിക്ക് ഓടാൻ കഴിയില്ല. ഇനി അധികം ഓടേണ്ട കാര്യമൊന്നുമില്ലെന്നേ. ഈ സ്ഥലം മൈരയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പെർഫെക്റ്റ് ആണ്. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. ഈ മൃഗങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടുന്നേ? എങ്കിലും അവർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള വഴി ബ്രേക്ക് ചെയ്തേക്കാം.
അവർക്ക് ആർക്കും ഇങ്ങോട്ട് വരാൻ കഴിയില്ല. മൈര പറന്ന് ഇങ്ങോട്ട് എത്തും. ഈ പ്രാവശ്യം പ്രശ്നങ്ങളൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. മറ്റുള്ളവരും തീർച്ചയായിട്ടും ഹട്ടിനകത്ത് കാണുമായിരിക്കും. പക്ഷെ അങ്ങോട്ട് പോവാനുള്ള വഴി തകർന്നു കിടക്കാണല്ലോ. അവർക്ക് ഈ കാര്യം അറിയാമോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വരുൺ, രംഗിലോ, ഓൾ സെറ്റ്. മൈര എത്തിന്ന് തോന്നതും മൈര അകത്തേക്ക് വന്നതും നമുക്ക് ഒരുമിച്ച് ബർത്ത്ഡേ സോങ് പാടാം. ഞാൻ പോയി വാതിൽ തുറക്കാം. രുദ്ര, ബർത്ത്ഡേ സോങ് നമ്മൾ ആർക്ക് വേണ്ടിയാ പാടേണ്ടത്? കരടി ഏട്ടാ, നിങ്ങൾക്കും കേക്ക് വേണോ? ഇവരൊക്കെ കേക്ക് കഴിക്കാൻ വേണ്ടി വന്നിരിക്കാന്ന്. നമ്മള് കഴിക്കാനല്ല. എന്ത്? എങ്കില എല്ലാവർക്കും ആവശ്യമുള്ള കേക്ക് കൊടുക്ക്. ഇപ്പൊ തരാവേ. നിങ്ങൾക്ക് എല്ലാവർക്കും കേക്ക് ഇഷ്ടാണോ? എന്നാ പിന്നെ ഈ കാര്യം നിങ്ങൾക്ക് ആദ്യം ഞങ്ങളോട് പറയാൻ മരുന്നല്ലോ. എല്ലാവർക്കും കേക്ക് കിട്ടും. ഇന്ന് ആരുടെ ബർത്ത്ഡേയോ അവളോ ഒന്ന് കേക്ക് കട്ട് ചെയ്തോട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കേക്ക് കഴിക്കാം. ഓക്കേ, ദെൻ ഇറ്റ്സ് പാർട്ടി ടൈം. ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്, അതുകൊണ്ട് അല്പം ഗസ്റ്റ് ആയാലോ. നിന്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. മൈറ മോളെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. മുത്തശ്ശനോ? അപ്പൊ നിങ്ങൾക്ക് എന്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടായിരുന്നോ? മൈറ, എന്താ ഈ പറയുന്നേ? ഞങ്ങൾക്ക് നിന്റെ ബർത്ത്ഡേ മറക്കാൻ പറ്റോ? ആ